നമസ്കാരം. കൊടകര കുഴൽപ്പണ കേസിൽ സർക്കാരിനും പോലീസിനും വൻ തിരിച്ചടി. കൊടകര കവർച്ചയിൽ നഷ്ടപ്പെട്ട 3.5 കോടി രൂപയുടെ ഉറവിടം ധർമ്മരാജൻ കോടതിയിൽ സമർപ്പിച്ചു. കവർച്ച ചെയ്യപ്പെട്ട പണം തന്റെയും സുഹൃത്ത് സുനിൽ നായിക്കിന്റെയുമാണെന്നാണ് ധർമ്മരാജൻ പറയുന്നത്. പോലീസ് കണ്ടെടുത്ത 1 കോടി രൂപയും കാറും തിരിച്ചു കിട്ടാൻ രേഖകൾ സഹിതം ഇരിങ്ങാലക്കുട മജിസ്ട്രേറ്റ് കോടതിയിൽ ധർമ്മരാജൻ ഹർജി നൽകി. പണത്തിന്റെ BJP ബന്ധം തെളിയിക്കാൻ ശ്രമിക്കുന്ന പോലീസിന് ധർമ്മരാജന്റെ ഈ അപ്രതീക്ഷിത നീക്കം തിരിച്ചടിയാകും. കച്ചവട സംബന്ധമായ ആവശ്യത്തിന് ദില്ലി സ്വദേശി തന്ന തുകയാണ് ഇതെന്ന് ധർമ്മരാജൻ ഹർജിയിൽ പറയുന്നു. കവർച്ചാ സംഘത്തിൽ നിന്ന് പിടിച്ചെടുത്ത 1 കോടി രൂപയും കാറും തിരികെ കിട്ടണമെന്നാണ് കോടതിയിൽ നൽകിയ ഹർജിയിൽ ധർമ്മരാജൻ ആവശ്യപ്പെടുന്നത്. ഇതോടെ BJP നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒഴുക്കാനായി കൊണ്ടുവന്ന ഫണ്ടാണെന്ന് വരുത്തി തീർക്കാനുള്ള പിണറായി വിജയന്റെയും പോലീസിന്റെയും ശ്രമമാണ് പാളിയത്. എന്നാൽ പണം വിട്ടുകൊടുക്കുന്ന കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കുന്നത് കോടതിയാണ്. ഇതിനിടെ ധർമ്മരാജന്റെ ബാംഗ്ലൂരിലെ സുഹൃത്ത് സുനിൽ സിംഗിനെ അന്വേഷണ സംഘം ചോദ്യം ചെയ്തു. കർണാടകയിൽ നിന്നാണ് പണം വന്നതെന്ന സൂചനയെ തുടർന്നാണ് സുനിൽ സിംഗിനെ ചോദ്യം ചെയ്തത്. കേസിൽ പ്രതിചേർക്കപ്പെട്ട CPM അനുഭാവി ഷിഗിലിനായി പോലീസ് തെരച്ചിൽ തുടരുകയാണ്. ബാംഗ്ലൂരിൽ ഒളിവിൽ കഴിയുന്ന പ്രതിയെ കണ്ടെത്താൻ അന്വേഷണ സംഘം കർണാടക പോലീസിന്റെ സഹായം തേടി. ഇതിനിടെ മൂകാംബികയിലും പുട്ടപർത്തിയിലുമൊക്കെയായി ഷിഗിൽ ഒളിവിൽ കഴിയുകയാണെന്ന വിവരം അന്വേഷണ സംഘത്തിന് കിട്ടിയിട്ടുണ്ട്. കവർച്ചയുമായി ബന്ധപ്പെട്ട് ബിയ്യൂർ ജില്ലാ ജയിലിൽ റിമാൻഡിൽ കഴിയുന്ന 8 പ്രതികളെ ഒന്നിച്ചിരുത്തി ഇന്നലെ വീണ്ടും ചോദ്യം ചെയ്തു. ഓരോരുത്തരെയും വെവ്വേറെ ചോദ്യം ചെയ്തപ്പോൾ വ്യത്യസ്തമായ ഉത്തരങ്ങളാണ് നൽകിയിരുന്നത്. അതുകൊണ്ടാണ് ഇന്നലെ ഇവരെ ഒന്നിച്ചിരുത്തി ചോദ്യം ചെയ്തത്. കവർച്ച ചെയ്ത പണം വീതം വെച്ചതിനെ കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് പ്രതികൾ പറയുന്ന ഉത്തരം നുണയാണെന്ന് അന്വേഷണ സംഘം പറയുന്നു. 1.5 കോടിയുടെ കണക്ക് മാത്രമേ ഇതുവരെ പോലീസിന് കിട്ടിയിട്ടുള്ളൂ. ബാക്കി 2 കോടി രൂപ എവിടെയാണെന്ന് കണ്ടെത്താൻ ഇതുവരെ അന്വേഷണ സംഘത്തിന് കഴിഞ്ഞിട്ടില്ല. 21 പ്രതികളെ പിടികൂടിയിട്ടും കവർച്ച ചെയ്ത പണത്തിന്റെ കാര്യത്തിൽ കണക്കുകൾ പൊരുത്തപ്പെടുന്നില്ല എന്നാണ് അന്വേഷണ സംഘം പറയുന്നത്. അതേസമയം ഹർജിയിൽ ധർമ്മരാജൻ പറയുന്ന വിശദീകരണം തെറ്റാണെന്ന് തെളിയിക്കേണ്ട കടമ്പയും പോലീസിന് വെല്ലുവിളിയാകും. മുംബൈയിൽ നിന്ന് കൊടുത്തുവിട്ട പണം എത്തേണ്ടിയിരുന്നത് ദില്ലിയിലാണ്. ആ പണം എങ്ങനെ തൃശൂരിലെ കൊടകരയിലെത്തി എന്ന ചോദ്യത്തിന് ഉത്തരം പറയേണ്ടത് ധർമ്മരാജനാണ്. പണം എത്തേണ്ടിടത്ത് എത്തിച്ചാൽ കമ്മീഷൻ കിട്ടുമെന്നും അതിൽ നിന്ന് ഒരു വിഹിതം പ്രതിഫലമായി ഡ്രൈവർ ഷംജീറിന് കൊടുക്കുമെന്നും ധർമ്മരാജൻ കോടതിയിൽ തുറന്നു സമ്മതിച്ചിട്ടുണ്ട്. എന്തായാലും കൊടകര കുഴൽപ്പണക്കേസിൽ BJP പ്രതിക്കൂട്ടിലാക്കാനും BJP നേതാക്കളെ കുടുക്കാനും CPMഉം പിണറായി വിജയനും നടത്തുന്ന ശ്രമങ്ങൾക്ക് തിരിച്ചടിയാവുകയാണ് ധർമ്മരാജൻ കോടതിയിൽ സമർപ്പിച്ച ഹർജി.